ഒരുപാട് ഓയിൽ ആവശ്യമാണോ? വേണ്ട, ഒരു അഞ്ചാറ് സ്പൂൺ മതി. അഞ്ചാറ് സ്പൂൺ മതി. അത് വലിയതാണെങ്കിൽ രണ്ട് സ്പൂൺ മതി. വലിയ സ്പൂൺ ആണെങ്കിൽ രണ്ട് സ്പൂണും, അല്ലാതെ ടേബിൾ സ്പൂൺ ആണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണും ആവശ്യമാണ്. ശേഷം ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബ്രെഡ് കട്ട്ലറ്റിന് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്? ഇതിന് വേണ്ടിട്ട് കുറച്ച് ഇത് താളി വരുന്ന സമയത്ത് ഒരു സ്പൂൺ മുളക് പൊടി, ആവശ്യമാണ്. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഒരു സ്പൂൺ വെളുത്തുള്ളി, പച്ചമുളക് ഒരു സ്പൂൺ, കരിവേപ്പില, ഗരം മസാല, ഉപ്പ്, എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഇത് ഒന്ന് താളിയതിനു ശേഷം ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെന്താണ് അവിടെ ഒരു ചപ്പാത്തി മോഡലിൽ വരുത്തി വെച്ചിരിക്കുന്നത്? അത് ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ബ്രെഡ് കവർ ചെയ്യാനുള്ളതാണ്. ബ്രെഡ് കവർ ചെയ്യാനുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അപ്പൊ ഇതെന്തായാലും ഒന്ന് പരിവായിട്ട് വരുന്ന സമയത്ത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം. അതൊന്ന് എടുക്കാവോ? അത് അതെ, ഇത് ഞങ്ങൾ ഞാൻ ആദ്യം ചെയ്തു വെച്ചതാണ്. ഇത് എന്ത് മാവ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്? ഇത് മൈദാ, മൈദാമാവ് ഉപയോഗിച്ച് മൈദയിൽ കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ചേർത്തിട്ട് കുഴക്കാം. സാധാരണ ഞങ്ങൾ മാവ് കുഴക്കുന്നത് പോലെ തന്നെ മൈദാമാവിൽ വെള്ളം ചേർത്ത് വെച്ചിട്ട് സാധാരണ മൈദ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ നൈസായിട്ട് ചപ്പാത്തി പരത്താം. നൈസായിട്ട് ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ പരത്തിയെടുക്കുക. ഓക്കെ, അപ്പോ വളരെ എളുപ്പമാണ്. ഇതിനാവശ്യമായിട്ടുള്ള ഒരു സാധനമാണ് ഇവിടെ സുലഭത്തായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ മൈദാ മാവ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സാധാരണ മൈദാ മാവ് കുഴക്കുന്ന പോലെ കുഴച്ചതിന് ശേഷം ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തി വെച്ചതാണ് ഈ കാണുന്നത്. ഇത് ഇതിന് ആവശ്യമാണ്. നമ്മൾ ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് ഉപയോഗിക്കുന്നതായിരിക്കും. ഇത് ചെറിയ ഒരു നല്ല ഇതിലേക്ക് ആവുമ്പോഴേക്കാണ് അടുത്ത് നമ്മൾ ഇതിൻ്റെ നേരത്തെ പറഞ്ഞ ചേരുവകളായ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാം ചേർക്കുന്നത് അല്ലേ? ഓക്കെ. ഇത് വീട്ടിലുണ്ടാക്കി കൊടുക്കാറുണ്ടോ? വീട്ടിലെ വൈകുന്നേരങ്ങളിലൊക്കെ സമൂസക്കും ഒക്കെ പകരം നല്ല ടേസ്റ്റ് ആണ്. ഓരോന്നായിട്ട് ഞങ്ങൾക്ക് ചേർക്കാം. വെളുത്തുള്ളി, ചതച്ചത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് എന്താണ്? കറിവേപ്പില, മല്ലിച്ചപ്പ്. ഓക്കെ, മല്ലിയില അതിലേക്ക് ഇടുകയാണ്. കറിവേപ്പില മല്ലിയില ഇട്ട ടേസ്റ്റ് കൂടുന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഉപ്പ് ചേർക്കണം. സവാളയിലൊക്കെ ഉപ്പ് വേണ്ടേ? ഇപ്പൊ ചെയ്ത കാര്യങ്ങൾ എന്താണെന്നുള്ള അറിയാമല്ലോ. ആദ്യം നമ്മൾ ചെയ്തത് ഒരു നമ്മുടെ ചപ്പാത്തി മോഡലിൽ മൈദ വെച്ചിട്ട് അതേ രീതിയിൽ കുഴച്ചെടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഗരം മസാല ഇടുന്നു ഒരു അര സ്പൂൺ. മല്ലിപ്പൊടി എത്രയാണ്? അര സ്പൂൺ. ഓക്കെ, മുളക് പൊടി അര സ്പൂൺ മതി. എത്ര ബ്രെഡ് കട്ട്ലറ്റ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്? ഇത് കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ സാധനം. ഇന്നിപ്പോ ഞാൻ ഒരു രണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുള്ളൂ. ബ്രെഡ് കട്ട്ലറ്റ് അതാണ് ഇത്രയും കുറവ്. ഞാനത് നോക്കിയപ്പോഴേ. ഇപ്പൊ മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ അല്ലേ ഇട്ടത്? കാ ടീസ്പൂൺ ആണ്. അര ടീസ്പൂൺ. ഇനി എന്തെങ്കിലും ചേർക്കാം? ഇനി ഇറച്ചി ചേർക്കണം.
ഓക്കെ. ഇറച്ചി എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു ഐറ്റം കാണിച്ചില്ലേ, അപ്പോൾ ആ ഐറ്റത്തിൽ ഉണ്ടാക്കിയതുപോലെ സേമിയ ബിരിയാണിയിൽ ചേർത്തതുപോലെ തന്നെ അതേ ഇറച്ചി അതേ കൂട്ടുപോലെ തന്നെയാണ് ഇതിൽ ചേർക്കുന്നത്. ഇറച്ചിയിൽ ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് ഒന്ന് ചേർത്ത് വെച്ച് പിടിക്കുക. ഒന്ന് അതൊന്ന് ചേർത്ത് പിടിച്ച അതേ ഇറച്ചിയാണ് ഇതിലേക്ക് ഇടുന്നത്. അതിന്റെ കണക്ക് മിക്സ് ചെയ്ത് ആ ഒരു ഇറച്ചി ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിന്റെ പ്രോസസ്സിങ് കഴിഞ്ഞു. ഇനി അടുത്ത ബ്രെഡിന്റെ പടിപ്പുരയിലേക്കാണ് പോകുന്നത്. അപ്പൊ ബ്രെഡ് ഇവിടെ എന്റെ അടുത്ത് ഉണ്ട്. ബ്രെഡിൽ എന്താ ചെയ്യേണ്ടത്? ബ്രെഡില് ഞങ്ങൾ ഈ വയറ്റി വെച്ച സാധനം ബ്രെഡ് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ വെക്കാം. ഓക്കെ. കട്ടിയിൽ വെച്ചിട്ട് ബ്രെഡ് വേറൊന്നുകൊണ്ട് മൂടാം. എന്നിട്ട് ഈ പത്രി കൊണ്ട് കവർ ചെയ്യണം. അതിന് രണ്ട് കോഴിമുട്ട എടുത്തിട്ട് ഖുഷാൽ. പിന്നെ കുറച്ചു നേരത്തേക്ക് ഒരു 3-4 മണിക്കൂറത്തേക്ക് വേറെ ഒന്നും ആവശ്യമില്ല. കട്ട്ലേറ്റ് മാത്രം മതി 2 എണ്ണം. ആ ബ്രെഡ് കൊണ്ട് മൂടി പിന്നെ നമ്മൾ നേരത്തെ മൈദാമാവിൽ ഉണ്ടാക്കിയ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തി വെച്ച് അതിനകത്ത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നു. ആദ്യം ഭയങ്കര വിഷമമല്ലായിരുന്നു, കാരണം ഈ ഒരു 2 കട്ട്ലേറ്റ് മാത്രം ഉണ്ടാക്കുന്നത്. കട്ട്ലേറ്റ് എന്നുള്ള സാധനം ഇത്രയാണ് സാധാരണ ഞാൻ കടകളിൽ കണ്ടിട്ടുള്ളത്. വെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു നമ്മുടെ ബ്രെഡ് കട്ട്ലേറ്റ് എല്ലാം തയ്യാറാക്കിയതിന് ശേഷം നന്നായിട്ട് മറിച്ചുമിടുക, കാരണം ബ്രെഡ് കട്ട്ലേറ്റ് ആയതുകൊണ്ട് തന്നെ വണ്ണം കൂടുതലാണ്. പൊട്ടിത്തെറിയെല്ലാം നടക്കുന്നുണ്ട് എണ്ണയിൽ നിന്ന്. ബ്രെഡ് കട്ട്ലേറ്റിന് വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മളിത് പൊരിച്ചെടുത്ത ബ്രെഡ് കട്ട്ലേറ്റിന് വേണ്ടിയുള്ള ഈ ഒരു കവർ ചെയ്തെടുത്ത പത്തിരിയിൽ മൈദാ പത്തിരിയിൽ കവർ എടുത്ത സാധനം ഇവിടെയുണ്ട്. ഈ നമ്മൾ സുൽഫത്താത്ത ചെയ്യാൻ വേണ്ടി പോകുന്ന മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണല്ലേ. പഞ്ചസാര അതിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ല മധുരം വേണം. നല്ല മധുരം വേണം. അകത്ത് ഒരു പുറത്ത് നല്ല മധുരം വേണം. ചില മനുഷ്യരുടെ ഹൃദയം പോലെ അകത്ത് എരിവും പുറത്ത് മധുരവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ ഈ ഒരു പാത്രം വെച്ച് കൊടുത്തു. ഇനി ഇതിലേക്ക് നെയ്യ് ഇടുക. നെയ്യ് കുറച്ച് വാടാൻ വേണ്ടിട്ട് ഇതിലൂടെ നെയ്യ് ഒഴിച്ചതിന് ശേഷം ആ സാധനം നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചു കൊടുത്തു. നെയ്യിൽ വെച്ചു കൊടുത്തു. ഇത് എത്ര സമയം ഇല്ലാതിരിക്കണം? പെട്ടെന്ന് വേവും, കാരണം ഈ കോഴിമുട്ടക്ക് അത്ര വേവില്ലല്ലോ. പിന്നെ മറ്റേത് ഫുൾ വേവിച്ചു കഴിഞ്ഞ സാധനല്ലേ, അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മറിച്ചിടാം. മറിച്ചിടാം. 4 സൈഡും സാധാരണ 2 സൈഡ് മാത്രം മറിച്ചാൽ പോലെ 4 വക്കുകളും ഇത് വേവിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിപ്പോ വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വീട്ടിലുണ്ടാക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറാണല്ലോ. കാരണം കാണുമ്പോൾ തന്നെ അറിയാം പുതിയൊരു പ്രോസസ് അല്ലേ. നമ്മൾ സാധാരണ കട്ട്ലറ്റിനെ കാട്ടി അല്പം വ്യത്യസ്തമായ കട്ട്ലേറ്റ്. അപ്പോൾ ഈ കട്ട്ലേറ്റ് വീട്ടിലുണ്ടാക്കുക. ഇപ്പോൾ ടേസ്റ്റ് ടൈമിന്റെ കുക്കറി ബുക്ക് ഓപ്പൺ ചെയ്യാനുള്ള സമയമായി. സുൽഫത്താത്ത 3 കാര്യങ്ങളാണ് ഇതിന് പ്രധാനമായിട്ട് വേണ്ടത് അല്ലേ. വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ മൈദാമാവ് ഉപയോഗിച്ചുകൊണ്ട് മൈദാമാവ് കുഴക്കുന്ന പോലെ കുഴിച്ചുകൊണ്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തി, ഇപ്പം 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 എണ്ണം റെഡിയാക്കി വെക്കുക, പരത്തി വെച്ചേക്കുക. അതിനെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചതിന് ശേഷം 2-ാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എണ്ണയിൽ സവാള നന്നായിട്ടൊന്ന് ഒരുവിധം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കുറച്ച് മസാലകൾ എന്തെല്ലാമാണ് ചേർത്തത്? ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി ചേർത്തിരുന്നു. മുളക് പൊടി, പിന്നെ ഇല ഐറ്റംസ്, കറി, എല്ലാ ഇല ഐറ്റംസും ചേർത്തിരുന്നു. നമ്മള് വേപ്പിൽ, അതുപോലെ മല്ലി ഇല, അതെല്ലാം ചേർത്ത്. പിന്നെന്താ ചേർത്തത്? പിന്നെ അത് എല്ലാം കൂടി ചേർത്ത് വന്നതിന് ശേഷം ഇറച്ചിയിട്ടു. ഇറച്ചിയിട്ടു. ഇറച്ചിയുടെ കാര്യം നിങ്ങൾക്കറിയാലോ, ഇറച്ചിയിൽ ചേർത്തത് ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. അതൊന്ന് വേവിക്കണം. ഇറച്ചി ഒന്ന് വേവിച്ചിട്ട് വേവിച്ചെടുക്കുക. മിക്സിയിൽ പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ താളി വന്ന സവാളയിലേക്ക് അത് ഇട്ടതിന് ശേഷം ഒന്നായിട്ട് ചോറ്റിയതിന് ശേഷം ഇറക്കി വെക്കാം. ഇറക്കി അതിനെ മാറ്റി വെക്കാം. ആ ഒരു മസാല കൂട്ട് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് തന്നെയാണ്. ആ ബ്രെഡ് നമ്മൾ ഒരു ബ്രെഡ് എടുക്കുക, അതിനകത്തേക്ക് ഈ മസാല കൂട്ട്, ഇറച്ചി മസാല കൂട്ട് വെക്കുക. മറ്റൊരു ബ്രെഡ് വെച്ച് കമഴ്ത്തി എടുക്കുക. കമഴ്ത്തി എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ആ ഒരു മൈദാമാവ് വെച്ച് ഉണ്ടാക്കിയ ചപ്പാത്തിക്ക് കൊടുക്കുന്ന പോലെ ഉണ്ടാകുന്ന ആ ഒരു ഇതിനകത്ത് വെച്ച് കവർ ചെയ്തെടുക്കുക. കവർ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം ചെയ്ത കാര്യം മുട്ട എടുക്കുക. മുട്ടയിൽ ഇത് മുക്കിയെടുക്കുക. മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ വെച്ചു കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇതിനെ ചൂടാക്കി എടുത്തു. ബ്രെഡ് കട്ട്ലേറ്റ് തയ്യാറായി കഴിഞ്ഞു.